ഇപ്പോൾ ഷഫീദ് റൌത്തർ കൂടി ചേരുന്നുണ്ട് ഷഫീദ് നേരത്തെ ഹാഷ്മി ഇന്നത്തെ മഴ വിവരം അറിയിക്കുകയായിരുന്നു കനത്ത മഴയിൽ നിന്നുകൊണ്ടാണ് ഹാഷ്മി കാര്യങ്ങൾ അറിയിച്ചത് രക്ഷാദൌത്യത്തിൽ നിന്ന് അത് വെല്ലുവിളി വെല്ലുവിളിയായേക്കുമല്ലോ ഷഫീദ് ഈ തെരച്ചിൽ സംഘം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷഫീദ് അമേക്ഷ അതിരാവിലെ തന്നെ പ്രതികൂല കാലാവസ്ഥയാണ് കനത്ത മഴ ശിരൂരിൽ പെയ്യുന്നുണ്ട് ഇത് ഇന്നലെ വൈകിട്ട് മണിക്ക് ശേഷം ഇതേ രീതിയിൽ മഴ പെയ്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് തെരച്ചിൽ നടപടികൾ നിർത്തിയത് ഏതായാലും ഒരൊറ്റ കാര്യം മാത്രമാണ് ഇത് എന്ത് തരത്തിലേക്കുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിലും സ്ക്യൂബ ഡൈവേഴ്സ് ഈ പുഴയിലേക്ക് ഇറങ്ങണം എന്നാൽ അവർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഒരു സാഹചര്യം ഇല്ല അത് ഇന്നുമില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം രാവിലെ കനത്ത മഴ ഇന്നലെ രാത്രിയൊക്കെ വലിയ മഴയുണ്ടായിരുന്നു പരിസര പ്രദേശങ്ങളിലും കാര്യമായ മഴ പെയ്തു ഈ വനമേഖലയിലും മഴ പെയ്തു അപ്പോൾ സ്വാഭാവികമായും പുഴയുടെ അടിയൊഴുക്ക് വർദ്ധിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സാധാരണഗതിയേക്കാൾ മൂന്നിരട്ടിയാണ് പുഴയുടെ അടിയൊഴുക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആ ആ അങ്ങനെ ഒരു നീക്കം ഒരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ സ്ക്യൂബ ഡൈവേഴ്സിന് ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകണം പക്ഷേ ആ സാഹചര്യം നിലവിൽ ഷിരൂരിൽ ഇല്ല അതേസമയം തന്നെ ഇത് നടക്കാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രോൺ പരിശോധനയാണ് കഴിഞ്ഞ ദിവസം ഇന്താ ഷഫീദ് റാവുറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഹാഷ്മിത് ആജ് ഇബ്രാഹിം തുടരുന്നുണ്ട് ആ ഹാഷ്മി നമ്മൾ പറഞ്ഞു വന്നത് ഇന്നത്തെ രക്ഷാദൌത്യം സംബന്ധിച്ചായിരുന്നു രാവിലെ തന്നെ മഴയുണ്ട് മൂന്ന് ദിവസം കൂടി അവിടെ ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് ആയിരിക്കുമല്ലോ അപ്പോൾ ഈ നദിയിലേക്ക് മാത്രമായി കേന്ദ്രീകരിച്ചിരുന്ന പരിശോധന വീണ്ടും കരയിലേക്ക് കൂടി മാറുന്നു അതിന്റെ സൂചനകൾ അത് സംബന്ധിച്ച വിവരങ്ങളൊക്കെയാണ് എം എൽ എയും എസ് പിയും ഉൾപ്പെടെ പങ്കുവെക്കുന്നല്ല ഹാഷ്മി ഉന്മേഷ് അതായത് അർജുനുമായി ബന്ധപ്പെട്ട സൂചനകൾ ഏതാണ്ട് തീരുമാനമാകുന്നു ഏതാണ്ട് ഫൈനലൈസ് ആകുന്നു അത് ലോറി കണ്ടെത്തുന്നു ലോറിക്കുള്ളിൽ ഉണ്ടാകാം എന്ന എന്ന നിഗമനത്തിൽ തന്നെ എത്തുന്നു ആ നിഗമനത്തിൽ എത്താൻ പല കാരണങ്ങൾ നമുക്കുണ്ടായിരുന്നു എന്നിടത്ത് നിന്നും വീണ്ടും അനുശ്ച വീണ്ടും അനുശ്ചിത്വങ്ങളുടെ ഗ്രൗണ്ട് സീറോ വണ്ണിലേക്ക് വീണ്ടും നമ്മൾ എത്തുകയാണോ എന്നൊരു സംശയം ഇന്നലെ കാർവാർ എസ് പിയും കാർവാർ എം എൽ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോഴെനിക്ക് തോന്നി ഉന്മേഷ് കാര്യം എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുണ്ട് ആ വണ്ടിയിൽ ആ വണ്ടിയുടെ ക്യാബിൽ അർജുനുണ്ട് എന്ന് എന്ന പല സാഹചര്യങ്ങളും സ്ഥി പരിശോധിച്ച് ഉറപ്പിച്ച് നമ്മൾ എന്തായാലും ആ ക്യാബിനുള്ളിൽ അർജുനുണ്ടെന്നും ആ ക്യാബിനുയർത്താനുള്ള തീവ്രശ്രമങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അർജുൻ ലോറിയിൽ നിന്നിറങ്ങി ലക്ഷ്മണൻ്റെ ചായക്കടയിൽ ചായ കുടിച്ചോ അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയിരുന്നോ എന്ന സംശയത്തിലേക്ക് ഈ സമയത്ത് കൂടുതൽ ആ സംശയം ബലപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് അത് ആ സംശയം സംശയമുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലേക്ക് പരിശോധിക്കാവുന്നതാണ് ഇതിപ്പോ ലോറിയിൽ ലോറിയിൽ നിന്ന് അർജുൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് ഒടുവിൽ അതിൻ്റെ എന്താണ് അതിന്റെ ഏതാണ്ട് അവസാനം ഇപ്പോൾ ഈ നേവിടെ ഡ്രൈവർമാർക്ക് അങ്ങോട്ടേക്ക് ചാടാൻ പറ്റാത്തതാണ് ഏറ്റവും പ്രതികൂലമായ സാഹചര്യം ആ പ്രതികൂലമായ സാഹചര്യത്തിനപ്പുറം അർജുൻ അർജുനെവിടെ എന്ന ഏറ്റവും കാതലായ ചോദ്യത്തിലേക്ക് വീണ്ടും നമ്മൾ അനിശ്ചിതത്വങ്ങളുടെ ഒരു ഒരു ഗംഗാവലി പുഴയിലേക്ക് എടുത്തെറിയപ്പെടുകയാണോ എന്നൊരു സംശയം എനിക്ക് ഈ സമയം ഇന്നലെ കാർവാർ എസ് പി കാർവാർ എം എൽ എ കളക്ടറോടും സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തോന്നുന്ന സംശയം അങ്ങനെയാണ് എന്തായാലും ഈ പുഴയിലെ പരിശോധന തന്നെയാണ് ഇപ്പോഴും അത് നിർണായകമായി നിൽക്കുന്നത് ഉന്മേഷ് പുഴയിലെ പരിശോധന അത് അത് പുരോഗമിക്കണമെങ്കിൽ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് രണ്ട് മുതൽ നോട്ടിക്കൽ മൈലിലേക്ക് താഴ്ന്നേ മതിയാവുകയുള്ളൂ അതല്ലാതെ ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ നമ്മളോട് സംസാരിച്ചത് അതല്ലാതെയുള്ള അതല്ലാതെയുള്ള ഏത് നീക്കവും സൂചിസൈഡിലാണ് ആത്മഹത്യാപരമാണ് എന്ന് പറയുകയാണ് അതിൽ കൂടുതലുള്ള കുത്തൊഴുക്കുള്ള പുഴയിലേക്ക് ചാടിയാൽ ചാടുന്ന നാവികസേന അംഗത്തിന്റെ ജീവൻ തന്നെ സ്പഷ്ടത്തിലാകുന്ന രീതിയിലേക്ക് ആ കുത്തൊഴുക്കുണ്ട് ഇന്നലെ ആറു മുതൽ ഇട്ടിനൊട്ടിക്കലായിരുന്നു ഇന്നലെ ഇന്നലത്തെ അപേക്ഷിച്ച് ഈ രാത്രി ഗംഗാവലിപ്പുഴയിലേക്ക് വെള്ളമൊഴുകി വരുന്ന വൃഷ്ടിപ്രദേശങ്ങളിലൊക്കെ അതി ഭീകരം എന്ന് പറഞ്ഞാൽ രാത്രി വെളുക്കെ കനത്ത മഴയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഒരുപാട് വെള്ളം ഒരുപാട് വെള്ളം ഉയരുകയും ഈ പറയുന്ന കുത്തൊഴുക്ക് ആറേക്ക് എട്ടിൽ നിന്ന് വീണ്ടും അത് വല്ലാതെ കുതിച്ചു വരാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നേവി ഡൈവർ സംഘം അങ്ങോട്ട് ഇറങ്ങാൻ ആലോചിക്കലേ വേണ്ട അതിനിടയിലാണ് ഫണ്ട് കൊണ്ടുവരുന്ന ഈ എന്താണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പോലുള്ള സംവിധാനങ്ങൾ യന്ത്രവൽക്കൃത തോണികളൊക്കെ കൊണ്ടുവന്ന് വാഹനമുണ്ട് എന്ന് വാഹനമുണ്ടെന്ന് കരുതുന്ന ആ സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഉള്ള പരിശോധന ആലോചനകൾ നടക്കുന്നത് ഫണ്ടൂൺ എന്ന് പറയുന്ന ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നമ്മുടെ ഈ സാനി എസ്കവേറ്റർ പോലെയുള്ള വലിയ സംവിധാനങ്ങൾ കയറ്റാൻ കഴിയുമോ നോക്കുന്നത് നമ്മളിപ്പോൾ നാട്ടിൽ നമ്മുടെ ചില തോടുകൾ വൃത്തിയാക്കുന്ന നമ്മൾ കാണുന്നുണ്ട് ഉന്മേഷി ഈ വലിയ തോടുകളിലൊക്കെ ചെറിയ ജെ സി ബികൾ വെച്ച് കെട്ടി ആ തോടുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി ആ തോടുകൾ വൃത്തിയാക്കുന്ന ചില സംവിധാനം നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആ മട്ടിൽ ഈ വലിയ ഈ ഭീമാകാര യന്ത്രം ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് കയറ്റി വെക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് എന്നൊക്കെയുള്ളത് സാങ്കേതിക വിദ്യ പരിശോധിക്കുക പക്ഷേ ആ ഒരു ഒരാലോചനയും ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി വൈകിയും നമ്മൾ ആ ദുരന്തഭൂമിയിൽ പോയിരുന്നു ഇന്നലെ രാത്രി വൈകിയും ആ മേഖലയിൽ ഉടനീളം ഈ സാനിയസ്കേട്ടർ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പുഴയോരത്തോട് ചേർന്ന ഒരു സ്ട്രെച്ചിൽ ഇതുകൊണ്ട് എന്താണ് ഈ സാനി എസ്കേട്ടർ കൊണ്ട് മാന്തി മാന്തിയുള്ള പരിശോധന അവിടുന്ന് വലിയ അളവിൽ മണ്ണുകൾ മാറ്റിയിട്ട് പോയി നമ്മൾ അവിടെ പോകുമ്പോൾ നേരിട്ട് കണ്ടിരുന്നു ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിൽ ചായക്കടയിൽ ഉണ്ടായിരുന്ന രണ്ട് ബക്കറ്റുകൾ അവിടുന്ന് ചോറ് ചോറ് വാർക്കുന്ന അല്ലെങ്കിൽ ചോറിൽ നിന്ന് വെള്ളമൂറ്റിക്കളയുന്ന ഒരു വലിയ പാത്രം കസേരകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് അവിടുന്ന് നേരിട്ട് കണ്ടതാണ് ലക്ഷ്മണൻ്റെ ചായ ലക്ഷ്മണൻ്റെ ചായക്കട മുതൽ ഈ വണ്ടിയുണ്ട് നമ്മൾ ഈ വണ്ടിയുണ്ട് എന്ന് ഇപ്പോൾ സ്പോട്ട് ചെയ്യപ്പെടുന്ന ആ സ്ഥലം വരെ അതിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ആ അതിന്റെ സൈഡിൽ കൂടി ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കലാണ് ഇപ്പോൾ ഇന്ന് പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ആ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നതിലൂടെ ഈ ഫണ്ട് ഉപകരണം അവിടം പോയി എത്തിക്കാൻ കഴിയുമോ ഫണ്ട് ഹാഷ്മി അത്തരത്തിലുള്ള സാധ്യതകൾ കൂടി ഇപ്പോൾ ആരായുകയാണ് ഹാഷ്മി എത്താം ഹാഷ്മിയിലേക്ക് എത്താം അല്പസമയത്തിന് ശേഷം എത്താം ഹാഷ്മി ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകണ്ടിരിക്കുന്ന ഇടവേളയ്ക്ക് ശേഷം തിരികെത്താം ഇടവേള